ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ കൊച്ചുപിള്ളേരുടെ കൈകൾ കയ്യിലൊക്കെ ആണെങ്കിൽ, കൊച്ചുപിള്ളേരുടെ വലിയൊരു ഇടുന്ന ഒരു സംഭവമാണ് ഈ ബ്രേസ്ലെറ്റ്. ഈ കരിമണി മാലയുടെ കൂട്ടത്തെ ബ്രേസ്ലെറ്റ് നമ്മൾ ഇടുമല്ലോ. അപ്പം ആ ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാകും? വളരെ സിമ്പിളായിരുന്നു നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ഭയങ്കര ചൂടാട്ടോ, എല്ലായിടത്തും ഭയങ്കര ചൂടാണെന്നാണ് അറിഞ്ഞത്. എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പം പിന്നെ അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കും, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. നമുക്ക് കിട്ടുന്നത് ദാണ്ട് ഇതുപോലത്തെ ഒരു സംഭവത്തിലാണ് നമുക്ക് കിട്ടുന്ന, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഗിയർ വയർ. അത് ഞാൻ ജസ്റ്റ് ആ ഒരു കൈയുടെ അളവിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗിയർ ലോക്ക്, അപ്പോൾ ലോക്ക് ആണെങ്കിൽ എനിക്ക് കുറച്ച് ഇതുപോലെ ഗ്രാമിനാണ് കിട്ടുന്നത്, അതൊരു കുഞ്ഞു സാധനമാട്ടോ ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗിയർ ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലോക്ക് ഞാൻ നമുക്ക് സിൽവറും ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡും ഉണ്ട്, രണ്ട് കളേഴ്സും ഉണ്ട് കേട്ടോ. കുഞ്ഞൊരു സാധനമാണ് ഗിയർ ലോക്ക്, കടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് എടുത്തു തരും. എന്നിട്ട് ഞാൻ ഇതാണ് പ്ലേറ്റഡിൻ്റെ ഒരു കൊളുത്താണിത്. നല്ല കൊളുത്താണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല കൊളുത്താണ്. നമ്മൾ എന്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കളർ പോകുന്ന ക്വാളിറ്റി ഇല്ലാത്ത വില കുറഞ്ഞ കൊളുത്തും വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു പൈസ എടുത്തനുസരിച്ച് റേറ്റ് ഇച്ചിരി കൂടുതലുള്ളതേ ഉള്ളൂ. പൈസയുടെ റേറ്റ് ഒക്കെ അനുസരിച്ച് നമ്മൾ ക്വാളിറ്റി ഉള്ള കുറച്ച് കൊളുത്തുകളാണ് ഇടുന്നത്. എന്നിട്ട് പ്ലെയർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അമക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ലോക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് കുറച്ച് ചെയിൻ പോലുണ്ട്, ഇത് അങ്ങനെ കളറൊന്നും പോകത്തില്ല. നമുക്ക് കുറച്ച് നാൾ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഒരു കൊളുത്തിൻ്റെ കാരണം പ്ലേറ്റഡ് കൊളുത്താണ് കേട്ടോ, ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 6 ഒരു ക്രിസ്റ്റൽ ബീഡാണിത്. അപ്പം ഇത് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുഞ്ഞു പിള്ളേരുടെ കാലയിലും കൈകളിലും ഒക്കെ ഇങ്ങനെ കരിമണിയുടെ ഒരു മാലയോ അല്ലെങ്കിൽ കഴുത്തിലെ കരിമണിയുടെ മാലയോ അല്ലെങ്കിൽ കരിമണിയുടെ ഇതുപോലത്തെ കൈച്ചേനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ മെറ്റീരിയൽ വാങ്ങിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ഇപ്പോൾ 3 ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബീഡെന്ന് പറയുന്നത് ഇതൊരു ഗോൾഡ് പ്ലേറ്റഡ് ബീഡാണ്. നമുക്ക് ഇങ്ങനെ സ്ട്രാൻഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്ട്രാൻഡ് ആയിട്ട് ഇത് കുറച്ച് ഡിസൈൻ ഉള്ളൊരു ബീഡാണ് കേട്ടോ. ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ, ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റഡ് ബീഡ്സും കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ നോക്കി വാങ്ങിക്കുക. അതൊക്കെ ഞാനിങ്ങനെ വലിയവരുടെ ഇത് വെച്ച് നമുക്ക് ആംഗ്ലറ്റ് ഇതുപോലെ നമുക്ക് ഉണ്ടാകാം കേട്ടോ. ഇതിൻ്റെ സൈസ് ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബീഡ്സിന് പല എല്ലാ ബീഡ്സിനും പല സൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ആ ഒരു നമ്മുടെ സെലക്ഷനൊക്കെ നോക്കി നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതിയാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ കോർത്ത് കോർത്ത് കൊടുക്കുകയാണ്. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു കൈയുടെ അളവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആൾക്കാർ കസ്റ്റമറിനോട് നമ്മളിങ്ങനെ ചോദിക്കും, ആ ഒരു ലെങ്ത് എത്രയാണ്. അപ്പോൾ ഒരു ടേപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് ലെങ്ത് അങ്ങനെ എടുത്തു തരും. ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ചേർന്നില്ലെങ്കിൽ പിന്നെ അതൊരു ഇതല്ലേ. അപ്പോൾ ഈ ഒരു പ്ലേറ്റഡ് ബീഡ്സ് നമുക്ക് കുറച്ച് എത്രകാലം വേണം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കളർ മകത്തില്ല. അല്ലാതെ ആൻറ്റീക്ക് കളറിലെ ഗോൾഡ് കളർ പോകുന്ന ബീഡ്സ് ഉണ്ട് കേട്ടോ, അതിനപ്പം അത്രയും റേറ്റേ കാണത്തുള്ളൂ, അത്ര വലിയ റേറ്റ് കാണത്തില്ല. ഈ ആൻറ്റീക്ക് ഷെയ്ഡുള്ള ബീഡ്സ് ആണെങ്കിലും അങ്ങനെ കളർ പോകാൻ ചാൻസ് കുറവാണ്. പിന്നെ സിൽവർ നമുക്ക് പറയാം, അത് സിൽവർ നമുക്ക് പറയാം, കളർ അങ്ങനെ പോകത്തില്ല. പിന്നെ ചിലതാണെങ്കിൽ ചിലപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ച് കളർ പോകുന്നത് കൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും സൂക്ഷിക്കുമ്പോൾ സെപ്പറേറ്റ് കവറിനകത്തൊക്കെ ആക്കി വേണം ബീഡ്സ് ഒക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിങ്ങനെ ഇത്രയും ഒരു ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഗോൾഡ് നമ്മൾ ജ്വല്ലറി കടയിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു കാര്യം, ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ അതേ എഫക്റ്റാണ് ഞാനിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗിയർ വയർ തന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടോയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും, അതായത് ഫിഷിംഗ് വയർ ആണെങ്കിലും കുഴപ്പമില്ല, അത് വെച്ച് വേണം. ഗിയർ വയർ ആകുമ്പോൾ കുറച്ച് കട്ടിക്കിരുന്നോളൂ, അതിനാണ് നമ്മൾ ഗിയർ വയർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടങ്ങളിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇതാണ് ഇപ്പോൾ തന്നെ ഞാൻ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ചൂടാണെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഭയങ്കര എല്ലായിടത്തും ഭയങ്കര ചൂടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഞാൻ ഇപ്പം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഏകദേശം കറക്റ്റ് ലെങ്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ, നമ്മൾ ബ്രേസ്ലെറ്റ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ലോക്ക് എടുക്കുക. നമ്മൾ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ എപ്പോഴും 2 ഗിയർ ലോക്കാട്ടോ ഇടുന്നത്. നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ 1 ഗിയർ ലോക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഒരു ഫിറ്റായിട്ട് കിടക്കത്തുള്ള രീതിയിലാണ് ഞാൻ 2 ഗിയർ ലോക്ക് ഇടുന്നത്. എന്നിട്ട് ചെയിൻ്റെ ആ ഒരു എതിർവശത്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ കയറ്റി ലോക്കിടുകയാണ്. നല്ല രീതിയിൽ മുറുക്കണം കേട്ടോ ഇത്. നല്ല രീതിയിൽ മുറുക്കിയിട്ട് ഇതിങ്ങനെ അമക്കി പ്ലെയർ വെച്ചിട്ട് അമക്കി കൊടുത്താൽ മതി അങ്ങ്. അപ്പം ഇതങ്ങനെ അങ്ങ് ഇരുന്നോളും. എക്സ്ട്രാ പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഇതാണ് നമ്മുടെ ആ ഒരു കുട്ടികളുടെ കൈ കിടക്കുന്നത്. കുട്ടികളുടെ അല്ല, വലിയവരുടെ ആണെങ്കിൽ നമ്മളങ്ങനെ ചെയിൻ ഇടാറുണ്ട്.
ഉണ്ട് കണ്ടോ, കാരണം ഇത് കഴിച്ചതിനായിട്ട് ഇടാറുണ്ട്. ഇത് നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല ഗോൾഡിന്റെ ആ ഒരു ഷെയ്ഡൊക്കെ ഉള്ള നല്ലൊരു കൈച്ചെയിനാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടില്ല, അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്, നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലാണ് നമ്മൾ ആ ഒരു ബ്രേസ്ലെറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു, ഇതുപോലെ തന്നെ രണ്ട് കയ്യിലും, കുഞ്ഞിപ്പിള്ളാരുടെ കയ്യിലാണെങ്കിൽ രണ്ട് കയ്യിലായിട്ടല്ലേ എടുത്തത്. ഇതുപോലെ നമുക്ക് എത്ര വേണം നമുക്ക് ഉണ്ടാക്കാം, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആവുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.